Hi friends, welcome back to our channel. Appa innu njan vannirikkunna pudhiya oru sleeves inde cutting aayittanu easy aayittu thaichu edukkan pattum ee picture il kaanunnappo sleeves kaanumbo uthre difficult aayittu thonunnundengilum valare easy aanu cheriya nammal saada sleeves il enna cheriya oru maattangal varthiya namukku ee sleeve easy aayittu thaichu edukkam appo ee sleeves ella outfit inde kooda cheruna oru sleeves aanu uthre outfit inde kooda kaanapadna ee sleeves aanu adondana innu nammal ee sleeves മോളിലോട്ട് ഇങ്ങോട്ട് ഒരു 5 ഇഞ്ച് തുണി കൂടുതൽ എടുക്കുക 4.5 അല്ലെങ്കിൽ ഒരു 5 ഇഞ്ച് മോളിലോട്ട് തുണി എടുക്കുക അതിനു ശേഷം ഈ സ്ലീവ്സിനെ നമ്മൾ കട്ട് ചെയ്തു വെച്ച സ്ലീവ്സിനെ ഇതിന്റെ മോളിൽ ആസ് ഇറ്റ് ഈസ് ഞാൻ ഒരു ഡ്രാഫ്റ്റ് വരച്ച് എടുക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം ഇതാണ് നമ്മൾ ഫിറ്റിംഗ് സ്ലീവ്സിന്റെ ഫിറ്റിംഗ് ഇവിടെയാണ് നോച്ച് ഇട്ടിട്ടുണ്ട് ഞാൻ ഇത് നമ്മൾ സീം ആ ഫിറ്റിംഗിന്റെ ഇവിടെ ഇങ്ങനെ അളന്നു നോക്കാം നിങ്ങൾ ഇത് എത്രയാണ് ഉള്ളത് അതിന്റെ നേരെ ഈ ഫിറ്റിംഗ് വരെ എത്രയാണ് ഉള്ളത് നോക്കാം അതിനെ നേരെ ഹാഫ് ആക്കാം ആ ഹാഫിന്റെ അവിടെ ഒരു മാർക്കിംഗ് ഇവിടെ ചെയ്തു വെക്കാം സ്ലീവ്സ് വെട്ടുമ്പോൾ എത്രയാണ് മാർക്കിംഗ് ചെയ്തിരിക്കുന്നത് 2.5 ആണോ 3 ആണോ അതിന് കണക്കാക്കി ഇവിടെയും മാർക്കിംഗ് ചെയ്യാം അപ്പോൾ ഞാൻ ഒരു 2.5 ഇഞ്ചിൽ മാർക്കിംഗ് ചെയ്യാണ് എന്നിട്ട് ഇതിനെ നമുക്ക് വരയ്ക്കാൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇവിടെ നമുക്ക് ഒരു മാർക്കിംഗ് കിട്ടിയിട്ടുണ്ട് ഒന്ന് ഇവിടെയും അപ്പം ഇവിടെ നിന്ന് നമ്മൾ ഇതിനെ ഇങ്ങനെ വരച്ച് റൗണ്ട് ഇങ്ങനെ വരച്ചെടുക്കാം ഇതാണ് ഇതിൻ്റെ ട്രിക്ക് തയ്ക്കാനുള്ള എന്നിട്ട് അതിനെ ഇങ്ങനെ യോജിപ്പിച്ച് ഈ സ്ലീവ്സിലേക്ക് കൊടുക്കാം ഇതിനെ ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ഇതിൻ്റെ സെൻറ്ററിൽ നോച്ചിട്ട് കൊടുക്കാം ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഫിറ്റിംഗ് ആണ് ഇവിടെ നോച്ചിട്ട് കൊടുക്കാം കുഞ്ഞ നോച്ച് വേണം ഇടാൻ കുഞ്ഞ നോച്ചിട്ട് കൊടുത്തു തുറന്ന് നോക്കുമ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കും കാണാൻ ഇനി എന്താണെന്ന് വെച്ചാൽ മെഷീനിൽ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു റഫ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് നൂല് വെച്ച് തയ്ച്ചാലും മതി മൊത്തത്തിൽ ഇങ്ങനെ ഒരു റഫ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം വലിയ വലിയ സ്റ്റിച്ച് ഇട്ട് കൈ കൊണ്ടിട്ടാൽ നന്നായിരിക്കും ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇട്ട് എടുക്കാം നമ്മൾ രണ്ട് സ്ലീവ്സിനുള്ളത് മുറിക്കണം ഞാൻ കാണിക്കുന്നതുകൊണ്ട് ഒരു സ്ലീവ്സിനുള്ളത് മാത്രമാണ് കാണിക്കുന്നത് അപ്പോൾ റഫ് സ്റ്റിച്ച് ഇട്ടിട്ടാകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് കാണിച്ചു തരാം അപ്പോൾ ഫ്രണ്ട്സ് ഇത് ഞാൻ നോക്കിക്കോളൂ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ തുന്നിയെടുത്തിരിക്കുകയാണ് മെഷീനിൽ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചെയ്യാം ഇതായിരുന്നു നമ്മൾ ഹാഫ് ഹാഫ് ആക്കിയത് സ്ലീവ്സ് ഇവിടെയാണ് നമ്മൾ ഫിറ്റിംഗ് വരുന്നത് ഇതാണ് നമ്മൾ സ്ലീവ്സിൻ്റെ ഫിറ്റിംഗ് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് നമുക്ക് ഹാഫായിട്ട് മാർക്ക് ചെയ്തപ്പം കിട്ടിയ അടയാളം ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ നൂലിനെ ഇങ്ങനെ വലിക്കുക ഒരു സൈഡിൽ നിന്ന് എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഈ ലൈനിൻ്റെ ഇപ്പുറത്തോട്ട് റിങ്കിൾസ് ആക്കി എടുക്കാം ഇവിടെ വേണ്ട ഈ ലൈനിൻ്റെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി ഇങ്ങോട്ട് അതേപോലെ ഇവിടെ നിന്നും വലിക്കുക ഇതിൻ്റെ സെൻറ്റർ ഇവിടെ നമ്മൾ നോച്ച് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ആക്കാം ഇത് എത്ര ആക്കണം എന്ന് നിങ്ങളെ മനസ്സിൽ വന്ന് കാണും അത് എത്ര ആക്കണം എന്ന് വെച്ചാൽ നമ്മൾ സ്ലീവ്സിൻ്റെ റൗണ്ട് തയ്യുന്ന രീതിക്ക് ഇത് സെറ്റ് ചെയ്യാം ഇവിടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം ഇതാണ് ബോഡി പാർട്ട് നിങ്ങൾ എവിടെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഏത് ഡ്രസ്സിലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഇങ്ങനെ ഫസ്റ്റ് ബോഡിയിലത്തെ ഫിറ്റിംഗ് ചെയ്തെടുക്കണം എപ്പം ലോങ് സ്ലീവ്സ് വെക്കുമ്പം ബോഡിയിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ സ്പെഷ്യലി ഇങ്ങനത്തെ സ്ലീവ്സ് വെക്കുമ്പം ആദ്യം ബോഡി ഫിറ്റിംഗ് കൊടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ ഈ ഒരു കാര്യം ഇതിൽ ശ്രദ്ധിക്കുക എന്നിട്ട് ഈ ആം ഹോളിൻ്റെ ഈ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ ലൈൻ അവിടെ ഇതിനെ ഇങ്ങനെ പിടിച്ച് വെക്കുക എന്നിട്ട് ഇങ്ങനെ കൈയിട്ട് നോക്കാം ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇനി ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പം ഇത്ര എനിക്ക് സ്ലീവ്സ് വേണം രണ്ടും കൂടെ ഒരുമിച്ച് പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്ര സ്ലീവ്സ് വേണം അപ്പോൾ ഈ കൊടുത്ത റിങ്കിൾസ് എനിക്ക് ഓക്കെയാണ് ഈ റിങ്കിൾസിനെ കളയാണ്ട് ഇതേപോലെ നമുക്ക് മെഷീനിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഈ ഫ്രില്ലിനെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ഇട്ട നൂല് വേണമെങ്കിൽ വലിച്ച് എടുത്ത് കളയാം ഇത്ര കഴിഞ്ഞതിന് ശേഷം സ്ലീവ്സിൻ്റെ താഴെ ബോട്ടമിൽ നിങ്ങൾക്ക് മടക്കി അടിക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ മടക്കി അടിച്ചതിന് ശേഷം സ്ലീവ്സിനും ഇതുപോലെ ഫിറ്റിംഗ് കൊടുക്കാം ഇങ്ങനെ ഇവിടുന്ന് വെച്ചിട്ട് ഇവിടുന്ന് ഒരു സ്റ്റിച്ച് ഇട്ട് ഇതിൻ്റെ ഫിറ്റിംഗ് കൊടുക്കാം ഞാൻ വൈറ്റ് നൂലിൽ തന്നെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്ലീവ്സിന് ഫിറ്റിംഗ് കൊടുത്തതിന് ശേഷം സ്ലീവ്സിനെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് മറിച്ചെടുക്കാം മറിച്ചെടുത്തതിന് ശേഷം
സ്ലീവ്സ് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ ഈ സ്ലീവ്സിനെ ഈ ബോഡി പാർട്ടിൻ്റെ അകത്തോട്ട് ഇടാം. അപ്പോൾ നമ്മൾ തയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഡ്രസ്സിനെ റോങ് സൈഡിൽ മറിച്ചിടാം. ഇട്ട് കഴിഞ്ഞതിന് ശേഷം സ്ലീവ്സിൻ്റെ സെൻറ്റർ എടുക്കാം. ഇവിടെ നോച്ചിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ബോഡി പാർട്ടിൻ്റെ സെൻറ്റർ എടുത്തിട്ട് ഫുള്ള് ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ എത്തുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം. ഈ ഒരു ഫാബ്രിക് ഇല്ലേ നമ്മളെ സ്ലീവ്സിൻ്റെ, അതിനെ ഏതെങ്കിലും ഇങ്ങോട്ട് പിടിക്കുക, ഇതിനെ ഇങ്ങോട്ട് പിടിക്കുക, ഇത്ര മാത്രമേ ഉള്ളൂ. റൗണ്ടിൽ ഇതിനെ ഇങ്ങനെ തയ്ച്ചെടുക്കാം. തയ്ച്ചെടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. നമ്മളിത് ഫുള്ള് തയ്ച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതിനെ റൈറ്റ് സൈഡിലോട്ട് ടേൺ ചെയ്തെടുക്കാം. ഇതെങ്ങനെയുണ്ട് കണ്ടോളൂ ഫ്രണ്ട്സ്, ഉണ്ടോ? സ്ലീവ്സ് കാണാമോ? ഇങ്ങനെ ഫിറ്റിങ്ങിൽ കണ്ടോ, താഴെ ഇങ്ങനെ ക്രോസിൽ നല്ല ഫിറ്റിങ്ങിൻ്റെ കൂടെ തന്നെ നമുക്ക് തയ്ച്ച് കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഇതുപോലെ ഉണ്ടോ. ഇത് ഞാൻ ഈ കളർ എടുത്തത് എത്ര വിസിബിൾ ആണെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ നല്ല പഫ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സെൻറ്ററിൽ സ്ലീവ്സിൻ്റെ സെൻറ്റർ വരണം. ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ നോക്കിക്കോളൂ, കണ്ടോ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇത് തയ്ച്ചെടുക്കണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വാസത്തോടെ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുന്നു. അടുത്തൊരു നല്ല വീഡിയോ ആയി കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.